السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, നാം ജീവിക്കുന്ന ഈ ഒരു പ്രപഞ്ചമെന്നുള്ളത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ധാരാളം അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു കലവറയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്തു നോക്കിയാലും നമ്മുടെ ശരീരങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്ന്. നമ്മുടെ ശരീരങ്ങളിലുള്ള നമ്മുടെ കാഴ്ചയാകട്ടെ, കേൾവിയാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബമാവട്ടെ, എന്നിങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം പടച്ച റബ്ബ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഇതിൻ്റെ എല്ലാം വില നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അതൊന്ന് നമ്മുടെ അടുക്കൽ നിന്ന് എടുത്തൊഴിവാക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം വലിയ അനുഗ്രഹമാണ് ഇത്രയും കാലം നാം അനുഭവിച്ചിരിക്കുന്നതെന്ന്. അത്തരത്തിലൊരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷയമാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ട് പല ആളുകളും കൊറോണ എന്നൊരു ചെറിയ വൈറസ് മൂലം പ്രയാസപ്പെടുകയാണ്. എല്ലാവരും കൊറോണ എന്ന പ്രയാസത്തിൽ നിന്ന് അവർ ഭയന്നുകൊണ്ട് അവരുടെ ജീവിതം എന്താവും, അല്ലെങ്കിൽ ജീവിത രീതി ഇനി എങ്ങനെയാകുമെന്നുള്ള ഭയപ്പാടിലാണ്. എന്നാൽ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഇത്രയും കാലം ഈ പ്രായത്തിനിടക്ക് ഇത്രയും കാലം നമ്മൾ ജീവിച്ച ഈ ഒരു സമയം പടച്ചറബ് ഇത്തരത്തിലുള്ള പല അസുഖങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് സഹോദരങ്ങളെ, അല്ലേ? ഈ ഒരു പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിയ ഈ ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ സന്തോഷിക്കുകയാണ്, അല്ലേ? നമുക്ക് സങ്കടങ്ങളില്ല, നമ്മൾ എന്നും ആഘോഷങ്ങളാണ്. ട്രോളുകളായിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, അല്ലേ? ഈ ഒരു കൊറോണയോടുകൂടി നമ്മൾ മരണപ്പെട്ടാൽ, ഈ ഒരു കൊറോണയുടെ ഈ സന്ദർഭത്തിൽ നമ്മൾ മരണപ്പെട്ടാൽ എന്തായിരിക്കും സഹോദരങ്ങൾ നമ്മുടെ അവസ്ഥ? അല്ലേ, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വൽ തഫത്തി സാഖു ബിസാഖ്, കണങ്കാലും കണങ്കാലും കൂട്ടിപ്പിണയുകയും ചെയ്താൽ ഇല റബ്ബിക്ക യൗമ ഇദിനിൽ മസാഖ്, തീർച്ചയായും നിന്റെ മടക്കം ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്കാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായി അറിയുന്നവരാണ് നമ്മൾ, എന്നാൽ പലപ്പോഴും നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. ഒരിക്കൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ചില കൂട്ടുകാരും അവരൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്യുന്ന വഴിയരികിൽ അവർ വിശപ്പും ക്ഷീണവും എല്ലാം ഒരുമിച്ച് വന്ന് അവരൊരു മരത്തണലിൽ അല്ലെങ്കിൽ ഒരു തണലിൽ ഇരിക്കുകയാണ് അവിടെ. അങ്ങനെ അവരിങ്ങനെ ചിന്തിച്ച് നോക്കി, ഇപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി നമുക്കിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള നെയ്യത്തിൽ അവരെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം തയ്യാറായി അവരവിടെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ശ്രദ്ധയിൽ ഒരു മനുഷ്യന് പെടുകയാണ്. ആ മനുഷ്യൻ്റെ അവസ്ഥ എന്നുള്ളത്, ആ മനുഷ്യൻ വൃദ്ധനായി അവശനായി ക്ഷീണിച്ച അവശനായ ഒരു മനുഷ്യനാണ്. അങ്ങനെ ആ മനുഷ്യനെ കണ്ടപ്പോൾ അവർക്ക് ദയ തോന്നി. അങ്ങനെ ഒരു ഭക്ഷണത്തിലേക്ക് ആ മനുഷ്യനെ കൂടി ക്ഷണിക്കുകയാണ്. ആ ക്ഷണിച്ച ആ മനുഷ്യൻ, ക്ഷണിക്കപ്പെട്ട മനുഷ്യൻ പറയാണ്, വേണ്ട, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ അത്ഭുതപ്പെട്ടു, അവർ ചോദിക്കുകയാണ്, അല്ല എത്രത്തോളം പ്രയാസപ്പെട്ടുകൊണ്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ നോമ്പ് നോക്കുന്നത്? റമദാൻ മാസമല്ലല്ലോ, എന്തിനെത്രത്തോളം പ്രയാസപ്പെടും? കാരണം ആ മനുഷ്യൻ്റെ അവസ്ഥ അത്രയും പ്രയാസകരമായിരുന്നു, അത്രത്തോളം വൃദ്ധനായൊരു മനുഷ്യൻ, ക്ഷീണിച്ച അവശനായിട്ടുണ്ട്. യുവത്വത്തിലുള്ള ഇവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആ ഒരു സന്ദർഭത്തിൽ ആ മനുഷ്യൻ നോമ്പെടുത്തിരിക്കുകയാണ്. ആ മനുഷ്യൻ തിരിച്ചു നൽകിയ മറുപടി, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണപ്പെടും, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണപ്പെട്ടു പോകും. അങ്ങനെ മരണപ്പെട്ട് പടച്ചറബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കിലേക്ക് എന്നെ കൊണ്ടു ചെല്ലപ്പെട്ടാൽ ആ പടച്ചറബ് എന്നെ എങ്ങാനും ആ നരകത്തിലേക്ക് ഇട്ടാലോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാനിന്ന് ഇത്രത്തോളം പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പെടുക്കുന്നത്. സഹോദരമേ, നമ്മൾ ചിന്തിക്കാതെ പോകുന്ന വിഷയം, അതെ, നരകമെന്നുള്ളൊരു സത്യമുണ്ട്. ഈ ലോകത്ത് പലവിധ സന്തോഷങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴും ഇതിന് ശേഷം ഒരു മരണമുണ്ട്, ആ മരണത്തിന് ശേഷം ഒരു പരലോകമുണ്ടെന്ന് നമുക്കറിയാം. അത് നമ്മൾ ചിന്തിക്കുന്നില്ല, അല്ലേ? നാളെ നരകത്തിലേക്ക് നമ്മളെ കൊണ്ട് ചെല്ലുന്ന ഇടപെട്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇദാ റഅത്തുഹും മിൻ മകാനിൻ ബഈദ് സമീഉ ലഹാ തഅയ്യുലം വസഫീറ. നരകത്തിലേക്കുള്ള ഒരു മനുഷ്യനെ ആ നരകം വളരെ ദൂരെ നിന്ന് കാണുമ്പോൾ, ആ കാണുന്ന സമയത്ത് ആ നരകം ക്ഷോഭിച്ചിരമ്പുന്ന ശബ്ദം ആ മനുഷ്യന് വളരെ ദൂരെ നിന്ന് കേൾക്കാം. ഖുർആനിൽ പറഞ്ഞത് പടച്ച റബ്ബ് പറഞ്ഞാണ് സഹോദരൻ, ഞാൻ പറഞ്ഞതല്ല. ചിന്തിച്ചു നോക്കുക, ആ നരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഇടപെട്ടാൽ ചിന്തിക്കുക, ഇത്രയധികം അനുഗ്രഹങ്ങൾ, അല്ലേ? നേരത്തെ സൂചിപ്പിച്ച കാഴ്ച കിട്ടി, കേൾവി കിട്ടി, സംസാരിക്കാനുള്ള ശേഷി കിട്ടി, ജീവിതത്തിൽ
നമുക്ക് ഇത്തരത്തിൽ നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള എല്ലാവിധ അവസരങ്ങളും ലഭിച്ചു. എന്നാൽ നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ, ഈ ഒരു പരീക്ഷണ വേളയിൽ പോലും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ, സഹോദരന്മാരെ, പേടിക്കണം നമ്മൾ നമ്മുടെ പരലോകത്തെക്കുറിച്ച്. നമ്മൾ പേടിക്കണം നമ്മുടെ പരലോകത്തെക്കുറിച്ച്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള സന്ദർഭം തൗബ ചെയ്ത് മടങ്ങിയാൽ, ആത്മാർത്ഥമായിക്കൊണ്ട് തൗബ ചെയ്ത് മടങ്ങിയാൽ പടച്ചറബ് നമ്മളെ നമുക്കത് പുറത്തു തരുമെന്നും നമുക്കറിയാം. ഒരിക്കലും പ്രവാചകൻ്റെ സദസ്സിലേക്ക് ഒരു സ്ത്രീ വരികയാണ്. ആ സ്ത്രീ വന്നുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, പ്രവാചകരെ, ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളർന്നു വരുന്നുണ്ട്. എൻ്റെ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ ഒരു കുഞ്ഞ്, അതുകൊണ്ട് എനിക്ക് ശിക്ഷ നടപ്പിലാക്കണമെന്ന് പ്രവാചകനോട് പറയാണ്. പ്രവാചകൻ പറഞ്ഞു, സ്നേഹത്തിന് നിറകുടമായ പ്രവാചകൻ പറയാണ്, സ്ത്രീ നീ തിരിച്ചു പോകണം, എന്നിട്ട് ഈ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം നീ തിരിച്ചു വരിക. അങ്ങനെ വാ. കുറേ കാലങ്ങൾക്ക് ശേഷം ആ സ്ത്രീ വീണ്ടും തിരിച്ചു വരികയാണ് ഒരു ചെറിയൊരു കൈക്കുഞ്ഞിനെയും കൊണ്ടുകൊണ്ട്. എന്നിട്ട് പ്രവാചകനോട് പറയാണ്, പ്രവാചകരെ, ഞാനിത് പ്രസവിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞാണിത്, ഇനിയെങ്കിലും എൻ്റെ മേലുള്ള ശിക്ഷ നിങ്ങൾ നടപ്പാക്കണം. പ്രവാചകൻ പറഞ്ഞു, ഈ കുഞ്ഞിന് നിൻ്റെ മേൽ നിന്ന് ലഭിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. നീ ആ കുഞ്ഞിന് മുലയൊട്ടി അതൊരു ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥയിലേക്ക് മാറുമ്പോൾ നീ തിരിച്ചു വരിക. പ്രവാചകൻ ആ സ്ത്രീയെ വീണ്ടും പറഞ്ഞയക്കുകയാണ്. വീണ്ടും ആ സ്ത്രീ തിരിച്ചു പോയി. വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീ തിരിച്ചു വരികയാണ്. കയ്യിലൊരു റൊട്ടി കഷ്ണവും പിടിച്ചുകൊണ്ട് പ്രവാചകൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പ്രവാചകൻ്റെ മുമ്പ് നിന്ന് ഒരു റൊട്ടി എടുത്ത് ആ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകരെ, ഇതാ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇനിയെങ്കിലും എൻ്റെ ശിക്ഷ നിങ്ങൾ നടപ്പാക്കണം. ചോദിക്കുമ്പോൾ എന്താണ് ആ സ്ത്രീൻ്റെ മനസ്സിലുള്ളത്? അത് ചോദിക്കും. പരസ്യമായിക്കൊണ്ട് ആ സ്ത്രീ അത്തരത്തിൽ വന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ തമാശയും കളിയൊന്നുമില്ല, ശിക്ഷയല്ലേ, ആ ശിക്ഷയ്ക്ക് വേണ്ടി ആ സ്ത്രീ മുന്നോട്ട് വരണമെങ്കിൽ ആ സ്ത്രീയുടെ മനസ്സിലുള്ള പേടി അത് നാളത്തെ പരലോകമാണ്. ഏയ്, നമ്മളിന്ന് നാലാളുകളുടെ മുന്നിൽ നമ്മൾ നാണം കെടുമെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട്. നാലാളുടെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും പ്രയാസത്തോടു കൂടി മാറി നിൽക്കേണ്ടി വരുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് കളവ് പറയുന്നുണ്ട്. അല്ലേ, ചിന്തിച്ചു നോക്കുക, പരലോകമുണ്ട് സഹോദരന്മാരെ. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ ഒരു നിമിഷം നമ്മൾ മരണപ്പെട്ടു പോയാലേ, ഇപ്പം ജീവിക്കുന്ന ഈ ഒരു നിമിഷം നമ്മൾ മരണപ്പെട്ടു പോയാൽ എത്രത്തോളമായിരിക്കും നമ്മുടെ പരലോകത്തിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മളിങ്ങനെ കാലാകാലം ജീവിക്കുന്നുള്ള ഒരു നിയത്തിലല്ലോ പ്രവാചകൻ പഠിപ്പിച്ചത്? ഏതൊരു നിമിഷവും മരണമെന്നുള്ള സത്യം നിന്നുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അല്ലേ, പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ്? ഈ ഒരു ജീവിതം എന്നുള്ളൊരു യാത്രയാണ്. ഒരു മനുഷ്യൻ ജനിച്ച ജനനം മുതൽ മരണം വരെയുള്ള നിസ്സാരമായ യാത്ര, ആ മനുഷ്യൻ എത്തേണ്ട ലക്ഷ്യസ്ഥാനം എന്നുള്ളത് അത് പരലോകമാണ്. ഒരിക്കലും അവസാനിക്കാത്ത എന്നെന്നും നിലനിൽക്കുന്ന ആ ഒരു പരലോകത്തേക്കാണ് മനുഷ്യൻ എത്തുന്നത്. എപ്പം മരിച്ചു പോവും അറിയില്ല, നമുക്ക് എത്ര കാലമുണ്ട് ആയുസ് നമുക്കറിയില്ല. അതുകൊണ്ട് ചിന്തിച്ച് നോക്കുക സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം നമ്മൾ ജീവിച്ചിട്ടുണ്ടാവില്ല, 20, 40, 50, 60 വർഷം ജീവിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ പരലോകത്തിന് വേണ്ടിയെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. അത് ചിന്തിച്ചിട്ട് നല്ലൊരു ഉത്തരം ലഭിക്കുകയാണെങ്കിൽ സന്തോഷിക്കുക, അതല്ലെങ്കിൽ ഭയപ്പെടണം. ആ ഒരു നല്ല ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഭയപ്പെടണം. നമ്മൾ ചിന്തിച്ചു നോക്കുക, അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇത്രയും കാലം ചെയ്ത പ്രവർത്തനങ്ങളില്ലേ, ഈ പ്രവർത്തനങ്ങൾക്ക്, നമ്മൾ ദിവനേന ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ തക്കതായ പ്രതിഫലം അന്നാന്ന് തരികയാണെങ്കിൽ. ആലോചിച്ച് നോക്കുക, ഡെയിലി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം പടച്ച റബ്ബ് തിന്മയാണെങ്കിൽ തിന്മ, നന്മയാണെങ്കിൽ നന്മ, അതിനുള്ള പ്രതിഫലം അന്നാന്ന് തന്നു പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പേര് സന്തോഷിച്ചിരിക്കും. നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കുക, നമ്മൾ തൗബ ചെയ്ത് മടങ്ങേണ്ട സമയമായില്ലേ? ഈ ഒരു പ്രയാസമടങ്ങുന്ന ഈ ഒരു സമയത്ത് പോലും നമ്മൾ സന്തോഷിച്ച് നമ്മുടെ ഭൗതികമായ ജീവിതത്തിലുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും മാറ്റിവെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, പരലോകമുണ്ട്. ഇന്ന് വൈകുന്നേരം എനിക്കാക്കാൻ കഴിയുന്ന എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പില്ല. അതാണ് മരണം. ഏത് നിമിഷവും കുല്ലു നഫ്സിൻ ദായിക്കത്തിലും ആവത്ത്, ഏതൊരു മനുഷ്യനാവട്ടെ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ മനുഷ്യൻ മരണപ്പെടുന്നുള്ള സത്യമാണ്. അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുക, അത് അള്ളാഹ്ക്ക് വേണ്ടി ആരാണ്? നമ്മൾ വെറുതെ മനസ്സിലെന്തൊക്കെ വിചാരിച്ചു വെക്കേണ്ടത് അള്ളാഹ്ക്ക് വേണ്ടിയല്ലേന്ന്. സ്വമന്ത്രം നമ്മളെന്ത് ചെയ്തോ അത് നമ്മുടെ കബറിലേക്കാണ്. നമ്മളെന്തീ ചെയ്തെന്ന് വിചാരിച്ചാൽ അള്ളാഹ്ക്കൊന്നും ലഭിക്കാനില്ലല്ലോ, നമ്മുടെ പ്രവർത്തനം നമുക്ക് വേണ്ടി. അതുകൊണ്ട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട്, നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക. നമ്മുടെ പരലോകത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ഇൻഷാല്ലാ ഇത്തരത്തിലുള്ള ആളുകളിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു നിന്ന് ആളവൻ്റെ ആ ഒരു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന ആളുകളിൽ
നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.